നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോൺ. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, ഇപ്പം എല്ലാ മീഡിയാസിലും പത്രത്തിലൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഭയങ്കരമായിട്ട് മെച്ചപ്പെടാൻ പോവുകയാണ്, ഒത്തിരിയധികം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ഏറ്റവും കൂടുതൽ കരുതലോട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ ഹോസ്പിറ്റൽ. എല്ലാ ജില്ലയിലും വലിയൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തുടങ്ങാനാണ് നമ്മുടെ സർക്കാർ വെച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം. പക്ഷെ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, രോഗം വരാതിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് ആദ്യം നോക്കേണ്ടത്. ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും ക്യാൻസർ വരാതെ നമുക്ക് നോക്കിക്കൂടെ? അതിന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? നമ്മൾ എല്ലാവരും നമ്മുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പുകളിൽ നിന്ന് തുടങ്ങണം. ആദ്യം നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നതിനെ പറ്റി പറയാം. നമ്മുടെ അമ്മമാർ നമുക്കുണ്ടാക്കി തരുന്നത് അവരുടെ മനസ്സിൽ നമുക്കെല്ലാവർക്കും ഭയങ്കര അമൃതമാണ് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ആഹാരം. ആ അമൃതിൽ വിഷം ചേർന്നാലോ? നമ്മൾ അമ്മമാർ വിഷം ചേർക്കുന്നു എന്നല്ല, കമ്പനിക്കാർ വിഷം ചേർക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും നമ്മൾ വിഷമായിട്ടാണ്, എല്ലാ കറി പൗഡറുകളിലും മായമുണ്ടെന്നാണ് നമ്മൾ മീഡിയാസിലും പത്രത്തിലൊക്കെ വായിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് മുളക് പൊടി, റെഡ് ചില്ലിയിൽ എങ്ങനെയാണ് മായമുണ്ടോയെന്ന് തിരിച്ചറിയാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മളുടെ എല്ലാ ആഹാരം നല്ലതാണോ അപ്രൂവല് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് FSSAI. നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നൊരു കാര്യമാണ്. നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ് വേണമെന്നില്ല, ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിന് ശേഷം സെഡിമെന്റ് ആയിരിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മൾ കൈവിരലുകൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് തിരുമ്മി നോക്കാം. തിരുമ്മി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തരി ആയിട്ട് എന്തെങ്കിലും നമുക്ക് തടയുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ശരിക്കും പറയുന്നത് ഇഷ്ടികപ്പൊടിയാണെന്നാണ്. നമുക്ക് എല്ലാവർക്കും പണ്ട് പോലെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് മുളക് പൊടിക്കകത്ത് ഇഷ്ടികപ്പൊടി ചേർക്കുന്നുണ്ടെന്ന്. അത് നമുക്ക് ഈ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൈ ഒരു സംഭവം പേസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് കിട്ടുന്നതെങ്കിൽ, ഇനി ഫ്രഞ്ച് ചോക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് ആണ് ഇതാണ് ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാതെ നോക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ ഒബ്ജക്റ്റുകളായിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ചെറിയ ചെറിയ തരികളായിട്ട് അല്ല കൊള്ളുന്ന തരികളല്ല അല്ലാത്ത സ്മൂത്ത് ആയിട്ടുള്ള തരികളാണെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള പൗഡറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനൊരു പരിഹാരം എന്ന് പറയാൻ വേണ്ടി കമ്പനിക്കാരോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ നമുക്ക് ശുദ്ധമായ സാധനം വരണമെന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നല്ല മുളക് മേടിച്ച് വീട്ടിൽ ഉണക്കി അത് പൊടിക്കാൻ നോക്കുക. അതുപോലെ ഒരു 10 വർഷമോ അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പോ ഇങ്ങനെയുള്ള ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഫിഷ് മസാലയോ ഒന്നും ഇല്ല അല്ലേ. അന്നൊക്കെ നമ്മളെ വീട്ടുകളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയും അല്ലെങ്കിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മളുണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങാടി മരുന്ന് കടയിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്നോ ഈ സാധനം മേടിച്ച് ഉണക്കി പൊടിക്കൂ. മേടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ച് അത് ഉപയോഗിക്കുക. ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിലെല്ലാം പേഷ്യൻസിന് കൊടുക്കുന്നത് നമ്മൾ തന്നെ പുറത്തുനിന്ന് മേടിച്ച് വറുത്ത് പൊടിച്ചിട്ടുള്ള ആഹാരമാണ്, കാരണം ഞങ്ങളാരും വിഷം കൊടുക്കാൻ റെഡിയല്ല. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളോട് തന്നെ സംസാരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, നിങ്ങൾ കഴിക്കുന്ന ആഹാരം പൂർണ്ണമായിട്ടും നല്ല ആഹാരമാണോ എന്നുള്ള കാര്യം, രുചിയിലല്ല ഗുണത്തിൽ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ നമ്മുടെ അമ്മമാരുടെ കൂടെ സഹായിച്ച് ഒന്ന് വറുത്ത് പൊടിച്ച് എടുക്കൂ. അപ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാം. അപ്പം ക്യാൻസർ സെൻ്ററുകളിലേക്ക് പോയി ക്യൂ നിൽക്കുന്നതിനേക്കാളും ഭേദമാണ് ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് പൊടിപ്പിക്കുന്ന മില്ലിൽ പോയി ക്യൂ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.